हाय फ्रेंड्स इन वीडियो वह जयंत महापात्र हंगर पोयम अब जयंत महापात्र वह क्रिस्तन फैमिली जन ओरिया भाषा पोयमे पक्षे अद मेन ड्यूटी आद्यम फिजिक्स पढ़िपुर माषा अद कॉयट्री वह മുപ്പത്തിയെട്ടാം വയസ്സിലാണ് പോയട്രി എഴുതാനൊക്കെ കൂടുതൽ തുടങ്ങിയത് പിന്നെ കുറേ വോളിയംസ് പബ്ലിഷ് ചെയ്തു സാഹിത്യ അക്കാദമി അവാർഡ് വരെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു തീം എന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ പോയം ഹംഗർ എന്നുള്ള ഈ പോയത്തിൽ തന്നെ നോക്കുമ്പോൾ വേർഡ് മീനിങ് എന്താണ് വിശപ്പ് എന്നുള്ളത് എന്നാ ഇവിടെ അവതരിപ്പിക്കുന്നത് വിശപ്പ് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വിശപ്പിനെയും അതേപോലെ മനുഷ്യന്മാരുടെ ഒരു സാധാ സൈക്കോളജി അത് പറഞ്ഞാൽ സെക്ഷുവൽ ഡിസയർ അതിനെയും ഒരു വിശപ്പ് എന്നുള്ളത് രീതിയിലാണ് പോയട്രി ആകുമ്പോൾ ഇൻഡയറക്റ്റായി പറയുമല്ലോ അപ്പോൾ ചിലവർ പറയും കാമത്തിന് വേണ്ടിയുള്ള ദാഹം ചില രീതിയിൽ പറയും കാമത്തിനുള്ള ഒരു വിശപ്പെന്ന് അപ്പോൾ രണ്ടും ഡിസയർ എന്ന് വേണം പറയാൻ ഒന്നെന്താ വെച്ചാൽ ഫുഡ് കിട്ടാത്തത് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസയർ എന്ന് പറയാം അതേസമയത്ത് ഒരു അതിമോഹം അല്ലെങ്കിൽ ഫിസിക്കൽ ആഗ്രഹം എന്നുള്ള ഒരു രീതിയിലും ഈ ഒരു ഡിസയർ എന്നുള്ള വേർഡിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ പോയിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു വ്യക്തിയെ സങ്കല്പിച്ച് അദ്ദേഹത്തിന് ഒരു മുക്കുവത്തി സ്ത്രീയുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കണ്ടീഷനാണ് പറയുന്നത് അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തി പോയറ്റ് തന്നെയാണെന്നും ക്രിറ്റിക്സ് പറയുന്നുണ്ട് അല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണുന്നൊരു വ്യക്തി നമുക്കത് ഇമാജിൻ ചെയ്യാം ഫിസിക്കൽ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ കാമം തീർക്കാൻ വേണ്ടി ഒരു മുക്കുവ സ്ത്രീൻ്റെ ഒരു അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതാണ് ഇതിലത്തെ ആക തീം അപ്പോൾ കടൽ പ്രദേശത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബസ് കിട്ടാൻ കുറച്ച് രാത്രി ലേറ്റാവും അപ്പോൾ ഇതിൽ ഒരു പ്രായമായ ഒരാളുടെ അടുത്ത് ഒരു മുക്കുവൻ്റെ അടുത്ത് ഒരു ഫിഷർമാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ബസ്സിൻ്റെ ടൈം എന്താണ് അങ്ങനെ എല്ലാം ചോദിച്ചിട്ടിരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കാനൊരു സ്ഥലം വേണമെന്ന് ഇതിലത്തെ ആ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആ ഒരു ഫിഷർമാൻ നല്ല പ്രായമുള്ള ഒരാൾ അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിലിരിക്കാം പിന്നെ ഒരു മകളുണ്ട് അവളെ വേണോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ പാത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അച്ഛൻ തന്നെയാണ് മകളെ വേണമെന്ന് ഇനി ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ ഇതിലത്തെ ആ ഒരു പേഴ്സൺ വന്നിട്ട് ഇങ്ങനെ പോവുകയാണ് എത്രത്തോളമാണ് അയാളുടെ വികാരം എന്നുള്ളത് അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ സ്ഥലത്തിലൊന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഒന്ന് നടക്കുകയാണ് അങ്ങനെ പോയി പോയി ഒരു കുടിലിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നോക്കുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ആ ഫിഷർമാൻ പിന്നെയും പറയുന്നുണ്ട് എൻ്റെ മകൾ എനിക്ക് മകളുണ്ട് അവൾക്ക് ഇപ്പോൾ 15 വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ ചെറിയ പ്രായത്തിലെയാണ് ഈ ഒരു കണ്ടീഷൻ 15 വയസ്സിലാണ് ഒരു പെണ്ണ് പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ് അവളെ ഈ ഒരു ജോലിയിൽ ഇടപെടുത്തുന്നത് അങ്ങനെ ശരി നിങ്ങളെന്തായാലും മുറിക്കകത്ത് പോവുക ഞാൻ അപ്പോഴത്തേക്കും നിങ്ങളുടെ ബസ്സിൻ്റെ ടൈം അന്വേഷിച്ച് ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അച്ഛൻ വന്നിട്ട് മോളെ ഈ ഒരു യാത്രക്കാരന് ഈ ഒരു ട്രാവലറിൻ്റെ അടുത്ത് വിട്ടിട്ട് പോവാണ് അങ്ങനെ ഇതിലത്തെ ഈ ഒരു വ്യക്തി വന്നിട്ട് റൂമിനകത്ത് ആവേശത്തോടെ പോവാണ് സാധാരണ ഒരു ഭയങ്കര ഒരു പോവർട്ടിയാണെന്ന് മനസ്സിലായി ഒരു സാധാരണ നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കൊക്കെ പണ്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ എമർജൻസിയൊക്കെ വരുന്നതിന് മുമ്പ് അതുപോലൊരു കണ്ടീഷൻ അങ്ങനെ സാധാരണ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു പൂവർ സെറ്റപ്പാണ് അങ്ങനെ റൂമിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ
ഇതിൽ പറയുന്നുണ്ട് ഷീ സ്പ്രെഡ് ഹെർ ലെഗ്സ് ആൻഡ് വെയ്റ്റഡ്. അപ്പോൾ അതിൽ കാലിങ്ങനെ വിരിച്ചു വെച്ചിട്ട് അയാളെ സ്വീകരിക്കുകയാണ് അവൾ ചെയ്തത്. അപ്പോൾ രണ്ടർത്ഥത്തിൽ എടുക്കാം. ഒന്ന്, ഫിസിക്കൽ ഇൻ്റർകോഴ്സിന് അവൾ തയ്യാറാണെന്നുള്ളതും, ഇനിയൊന്ന് എന്താ വെച്ചാൽ അയാളെ സ്വീകരിക്കുക. അപ്പോൾ ഇതിൽ പോയി കണ്ടപ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സിലായത് ഇത് ഭയങ്കരമായ ട്രാജഡി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഇപ്പോൾ ഈ പേഴ്സണിന് എന്താണ്, എന്തുകൊണ്ട് ഇയാൾക്കും ഇപ്പോൾ ഹങ്കറുണ്ട്. എന്തിൻ്റെ ഹങ്കറാണ്? കാമത്തിൻ്റെ ഹങ്കറാണ് ഇയാൾക്ക്. എന്നാൽ ആ പെണ്ണിനെ കണ്ടപ്പോൾ മനസ്സിലായി ഒരു വിശപ്പ് എനിക്ക് അവിടെ മനസ്സിലായി എന്ന് ഇതിൽ ഈ ഒരു പോയിറ്റ് പറയുന്നുണ്ട്. ഐ കുഡ് സീ ദ ഹങ്കർ ഇൻ ഹർ. അപ്പോൾ അവൾക്കുള്ള വിശപ്പിനെ കണ്ടപ്പോൾ മനസ്സിലായി. എന്താ വെച്ചാൽ അവളുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറയാണ്, നീ വലിയ ഒരു നല്ല ഹൈറ്റുള്ള പെണ്ണ് തന്നെയാണ്, നീ വലിയൊരു നീളമുള്ള കാലാണ്, എന്നാൽ മാംസമില്ല, ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ലോങ് ആൻഡ് ലീൻ, നല്ല വലുതാണ് എന്നാൽ ഭയങ്കരമായിട്ടുള്ള ചുരുങ്ങിപ്പോയൊരവസ്ഥ. ഉദ്ദേശിക്കുന്നത് വിശപ്പ് അകറ്റാനാണ് ഈ ഒരു കുട്ടി ഈ പ്രായത്തിൽ തന്നെ ഇതിൽ ഇറങ്ങിയത്. അപ്പോൾ ഇതിലത്തെ ഈ പോയിറ്റിന് ആകെ സങ്കടമാണ് പറയുമ്പോൾ. എൻ്റെ വിശപ്പ് സെക്സിനോടാണ്, എന്നാൽ ഈ കുട്ടിയുടെ വിശപ്പ് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതാണ് ഈ ടൈറ്റിലിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.